എന്തിനാണ് ഈ പെരിയ ഇരട്ടക്കൊലക്കെ സി പി എമ്മിന്റെ ചുമലിൽ കൊണ്ടുവച്ചത്? ഇപ്പോൾ തെളിയുന്നുണ്ട് കോൺഗ്രസിനുള്ളിലെ പടലപിണക്കങ്ങളാണ് ആ ഇരട്ടക്കൊലപാതകത്തിന് പിന്നിലെ പ്രധാന കാരണമെന്ന്. എന്നിട്ടത് സി പി ഐ പ്രാദേശിക നേതാക്കളുടെ തലയിൽ കൊണ്ടുവച്ചു. കാസർകോട്ടെ നികുതി എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ തന്റെ നെറ്റിയിലെ കുറി ഈ അടുത്തിടെ മാച്ചതെന്തിന് എന്ന ചോദ്യമാണ് ഇപ്പോൾ മണ്ഡലത്തിൽ സജീവം. രാഷ്ട്രീയം കല്ലാത്തൊരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന്റെ പേരിൽ കെ പി സി സി അംഗം ബാലകൃഷ്ണൻ പെരിയ അടക്കം നാലുപേരെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാണെന്ന ചോദ്യത്തിനും ഉത്തരമില്ല. എന്തായാലും പുകയുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ്സുകാർ, കോൺഗ്രസ് ഘടകം. കാസർകോട്ട് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ കൂടുതൽ ആരോപണങ്ങളും വിവാദങ്ങളും ഉയരുകയാണ്. ഒരു സംശയം, രണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിലെ പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ കെ പി സി സി അംഗമടക്കം നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ പെരിയ ഇരട്ടക്കൊലക്കേസ് രാഷ്ട്രീയ പ്രേരിതമാണോ അതോ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ കാര്യമായിരുന്നു? രാജ്മോഹൻ ഉണ്ണിത്താനെ ഇരട്ടക്കൊലപാതകത്തെ പറ്റി വിവരം അറിയാമായിരുന്നു. ഇതിനൊക്കെ രാജ്മോഹൻ ഉണ്ണിത്താനും കോൺഗ്രസ്സുകാരും ഒരിക്കൽ മറുപടി പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പ്രതിയും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഇപ്പോഴും ഒരു വിവാഹത്തിൽ പങ്കെടുക്കേണ്ട വിധം ബന്ധമുണ്ടെങ്കിൽ ആ ഇരട്ടക്കൊലപാതകത്തിന് പിന്നിലൊരു കോൺഗ്രസ് ബന്ധവും ഉറപ്പാണ്. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് ബാലകൃഷ്ണൻ പെരിയയെ കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. ബാലകൃഷ്ണൻ തുറന്നടിച്ചു കഴിഞ്ഞു. ഇത്തവണ തിരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താന് കടുത്ത ഭീഷണിയായിരുന്നു ഈ ബാലകൃഷ്ണൻ പെരിയ. ഒരു കല്യാണത്തിൻ്റെ പങ്കെടുത്തതിൻ്റെ പേരിൽ തനിക്ക് ജാഗ്രത കുറവില്ല എന്നാണ് ബാലകൃഷ്ണൻ്റെ ഇപ്പോഴത്തെ നിലപാട്. പുറത്താക്കിയ നടപടി ഏകപക്ഷീയമെന്നും ബാലകൃഷ്ണൻ പറയുന്നു. രാജ്മോഹൻ ഉണ്ണിത്താനെതിരായ യുദ്ധം ഇന്ന് മുതൽ ആരംഭിക്കുന്നതെന്നാണ് ബാലകൃഷ്ണൻ പെരിയ അറിയിച്ചിരിക്കുന്നത്. ഉണ്ണിത്താൻ കാസർകോട്ടെ കോൺഗ്രസിനെ തകർത്തു. മതപരമായ സംഘർഷത്തിൽ നിന്നും മുതലെടുക്കാനാണ് ഉണ്ണിത്താൻ പലപ്പോഴും ശ്രമിച്ചത്. ഇതിനായി നെറ്റിയിലെ കുറിവരെ മാച്ചുകളഞ്ഞു. പല പാർട്ടിയിൽ നിന്നും തനിക്ക് ക്ഷണം വന്നിട്ടുണ്ട്, പക്ഷേ കോൺഗ്രസ് വിട്ടുപോകില്ല. പക്ഷേ കോൺഗ്രസിന് ചിലർ ഈ കോൺഗ്രസ് പുറത്തു പോകുമെന്നാണ് ബാലകൃഷ്ണൻ പെരിയ വ്യക്തമായി പറയുന്നത്. രാഷ്ട്രീയം കല്ലാത്തൊരു ചടങ്ങിൽ പങ്കെടുത്തതിനാണ് പുറത്താക്കിയത്. പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചടങ്ങിലുണ്ടായിരുന്നു. പുറത്താക്കൽ തീരുമാനത്തിന് പിന്നിൽ കെ പി സി സിക്ക് എന്ന് വിളിച്ചു പറയുന്ന രാജ്മോഹനുള്ള ഭയമാണെന്നും കെ പി സി സി സമിതിയെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഹൈജാക്ക് ചെയ്യുകയായിരുന്നെന്നും ബാലകൃഷ്ണൻ പെരിയ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ബാലകൃഷ്ണൻ പെരിയ കെ പി സി സി അംഗമാണ്. ഒപ്പം ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് സി രാജൻ പെരിയ, പുല്ലൂർ പെരിയ മണ്ഡലം കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റുമാരായ പ്രമോദ് പെരിയ, ടി രാമകൃഷ്ണൻ എന്നിവരെയാണ് ഈ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. കോൺഗ്രസ് നിയോഗിച്ച രണ്ടംഗ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഈ നടപടി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും കൊലപ്പെടുത്തിയ കേസിലെ 13-ാം പ്രതിയും സി പി എം പ്രാദേശിക നേതാവുമായ എൻ ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിലാണ് ഇവർ പങ്കെടുത്തത്. എന്തായാലും ഈയൊരു വിവാദം ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ മറ്റൊരു രാഷ്ട്രീയ പുകിലായി മാറിയിരിക്കുകയാണ്. കെ പി സി സി രാഷ്ട്രീയ സമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ, കെ പി സി സി ജനറൽ സെക്രട്ടറി പി എൻ നിയാസ് എന്നിവരായിരുന്നു അന്വേഷണ സമിതി അംഗങ്ങൾ. പക്ഷേ സമിതി കണ്ടെത്തിയത് രക്തസാക്ഷി കുടുംബങ്ങളെ അപമാനിക്കുന്ന തരത്തിലാണ് നേതാക്കൾ പെരുമാറിയതെന്നും ബാലകൃഷ്ണൻ പെരിയ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ സമൂഹ മാധ്യമങ്ങളുടെ നിരന്തരം പ്രചരണം അഴിച്ചുവിട്ടു എന്നും കണ്ടെത്തി. അപ്പോൾ അതാണ് കാരണം. അല്ലാതെ വിവാഹത്തിൽ പങ്കെടുത്തത് വെറും ഒരു നിമിത്തം മാത്രമായിരുന്നു. ശരിക്കും രാജ്മോഹൻ ഉണ്ണിത്താനെ ഭീഷണിയായി ഈ തെരഞ്ഞെടുപ്പിൽ ബാലകൃഷ്ണൻ പെരിയയും തൻ്റെ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വിഭാഗവും ശക്തമായി കാസർകോട്ടെ ഡി സി സിയിൽ അടിയുറപ്പിച്ച് പ്രചരണ രംഗത്ത് ഉണ്ടായിരുന്നതിനെ കൊണ്ട് തന്നെയാണ് ഈ ഒരു നിലപാട്. കാരണം അടുത്ത 5 വർഷവും രാജ്മോഹൻ ഉണ്ണിത്താനെ മനസ്സമാധാനമായി കാസർഗോഡ് ഡി സി സിയെ ഭരിക്കണം, കാസർഗോഡ് ജില്ലയെ ഭരിക്കണം. അതുകൊണ്ട് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ കെ പി സി സി നേതൃത്വത്തിൽ കൊണ്ട് ഇത്തരമൊരു 4 പേരെ പുറത്താക്കൽ തീരുമാനം എടുപ്പിച്ചതെന്നാണ് ഇപ്പോൾ കാസർഗോഡ് കോൺഗ്രസുകാർ തന്നെ പറയുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.